റീടാറിംഗ് നടത്തിയ ആൽത്തറ പനന്തറ റോഡ് മാസങ്ങൾക്കകം തകർന്നു. തിരിഞ്ഞു നോക്കാതെ കരാറുകാരും അധികൃതരും. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടവും പതിവാകുന്നു. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിലാണ് ആൽത്തറ പനന്തറ റോഡ് റീടാറിംഗ് നടത്തിയത്. 2021 ആരംഭിച്ച പണികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പല സ്ഥലത്തും ടാറിംഗ് പകുതി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പുഴിക്കളയിൽ പകുതി ടാറിംഗ് നിർത്തിയ സ്ഥലത്ത് റോഡിൽ കുന്നുപോലെയാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പനന്തറ പഴയ റേഷൻ കടയ്ക്ക് മുൻപിൽ റോഡ് കുഴിയായി കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം ഉണ്ടാകാറുണ്ട്. നിരവധി തവണ കരാറുകാരോട് പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ആവശ്യത്തിന് ടാറും മെറ്റലും ചേർക്കാത്തതാണ് റോഡ് പൊളിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2021 സെപ്റ്റംബറിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ തർക്കത്തെ തുടർന്ന് കരാറുകാരൻ പണി ഉപേക്ഷിക്കുകയായിരുന്നു. വൈകാതെ പുതിയ കരാറുകാരൻ എത്തി പണി ആരംഭിച്ചെങ്കിലും ജല അതോറിറ്റിയുമായി വീണ്ടും ഉടക്കി. ആൽത്തർ മുതൽ കനോലി കനാൽ പാലം വരെ 2.140 മീറ്റർ റോഡാണ് 2 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ നവീകരണം തുടങ്ങിയത്. പുഴിക്കളയിൽ 2 ഇടത്ത് കലുങ്ക് നിർമ്മാണവും പനന്തറയിൽ കുട്ടാടൻ പാടം കടന്നുപോകുന്ന ഭാഗം ഇരുവശം കെട്ടിയുയർത്തലും കാന നിർമ്മാണവും ടാറിംഗ് ഉൾപ്പെടെയാണ് ജോലികൾ ആദ്യം ചെയ്തത്. പ്രവൃത്തി പൂർത്തിയാകാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയാണ് വീണ്ടും പണികൾ ആരംഭിച്ചത്. 4 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ടാർ ചെയ്യുമെന്ന് പറഞ്ഞാണ് പണികൾ തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞു. 2ാം ഘട്ടമാണ് ഭാഗികമായി നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടില്ല. പലയിടത്തും ടാറിംഗ് അടർന്ന് റോഡ് തകരുമെന്ന സ്ഥിതിയാണ്. പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ റോഡ് സമ്പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. CCTV ന്യൂസ്, പുന്നേർകുളം.